നിറഞ്ഞ ഹൃദയത്തോടുകൂടി പ്രണാമം. ധന്യമായ ഈ വേദിയിൽ ഓരോ മാസവും ക്ലാസ് എടുക്കുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതിയോടുകൂടിയാണ് ഞങ്ങൾ തിരിച്ചു പോകാറുള്ളത്. ഞങ്ങളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഞങ്ങളെല്ലാവരും. ധാരാളം പുതിയ പുതിയ ആൾക്കാർ വരാറുണ്ട്, എല്ലാവരോടും പരോക്ഷമായിട്ട് അറിയിക്കാറുണ്ട്. ഈ ക്ലാസ്സുകളെല്ലാം പഠിക്കണമെന്ന ആഗ്രഹം ഉണ്ടാക്കാനുള്ള ക്ലാസ്സുകളാണ്. കുറച്ചേ പഠിപ്പിക്കാറുള്ളൂ, പിന്നെ പഠിക്കണമെന്ന ആഗ്രഹം ഉണ്ടാക്കാനുള്ള ക്ലാസ്. അസാധാരണമാം വിധത്തിൽ ധാരാളം വ്യക്തികളിൽ മാറ്റം ഉണ്ടാവുന്നുണ്ട്. നിങ്ങളും നിങ്ങൾക്ക് സാധിക്കുന്നതെല്ലാം ചെയ്യുക. ഓരോ വ്യക്തിക്കും ഈ രാഷ്ട്രത്തെക്കുറിച്ചും ധർമ്മത്തെക്കുറിച്ചും ചെയ്യാൻ ധാരാളമുണ്ട് എന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. വളരെ ധന്യമായിട്ടുള്ളൊരു അനുഭൂതിയുടെ തലമാണ് വ്രതാധിഷ്ഠിത ഭഗവത്ഗീതാ യജ്ഞം എന്ന് പറഞ്ഞ്, നമ്മൾ രാവിലെ 9 മുതൽക്ക് വൈകുന്നേരം 4 മണിവരെ ഭഗവത്ഗീതയുടെ 2, 3, 12 അധ്യായങ്ങൾ, ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗം, അത് പഠിപ്പിക്കുന്നത് 3 സ്ഥലത്ത് നടത്തി. വൻ വിജയമായിരുന്നു 4-ാമത്തെ സ്ഥലത്ത്, തിരുനക്കല അമ്പലത്തിനോട് ചേർന്ന് സ്വാമിയാർ മഠത്തിൽ. ഈ 26-ാം തീയതി നിങ്ങളുടെ ബന്ധുക്കൾ കോട്ടയത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ അറിയിക്കണം. അത് സയൻറ്റിഫിക്കായിട്ട് ഭഗവത്ഗീത, ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗം വിവരിക്കുകയാണ്. ഒരിക്കലും ജീവിതത്തിൽ അതൊരു നഷ്ടമാവില്ല. വിഭവസമൃദ്ധമായ സദ്യ ഇല്ല, 1-ോ 2-ോ കപ്പ് ഗോതമ്പ് കഞ്ഞിയാണ് ഉച്ചയ്ക്ക്. 11:30-ക്ക് ഒരു ചുക്ക് കാപ്പി, 4 മണിക്ക് ഒരു ചുക്ക് കാപ്പി, ഉച്ചയ്ക്ക് 1-ോ 2-ോ കപ്പ് ഗോതമ്പ് കഞ്ഞി മാത്രം. അത് കാരണം ക്യൂ നിന്നാരും ഭക്ഷണം മേടിക്കേണ്ടി വരില്ല, അത് മാത്രം കഴിക്കാൻ ആരും വരാറില്ല. 4-ാമത്തേത്, ഈ മാസം 50-ഓളം അത്തരത്തിലുള്ള പരിപാടികൾ നടത്തണം ഈ വർഷം എന്നാഗ്രഹമുണ്ട്. അടക്കമെന്ന് തോന്നുന്നു 300-400 പേര് പങ്കെടുക്കാൻ. 24-25 തീയതികളിൽ മഴുവഞ്ചേരിയിൽ നടന്ന പരിപാടി വലിയ വിജയമായിരുന്നു, ധാരാളം പേര് പങ്കെടുക്കേണ്ടായി. ഇപ്പം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ എണ്ണം ഏതാണ്ട് 110 ഗ്രൂപ്പുകളായി. 110 × 256 എത്രയാണോ അത്രയും. പിന്നെ അലൈഡായിട്ട് കുറേ പേര് വരുന്നുണ്ട്. ഭഗവത്ഗീത വിജ്ഞാന യജ്ഞ സമിതി എന്ന് പറഞ്ഞിട്ട് ഒരു ട്രസ്റ്റ് രൂപീകരിക്കാൻ രജിസ്ട്രേഷന് കൊടുത്തിട്ടുണ്ട്. ഭഗവത്ഗീത ശരിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ പഠിപ്പിക്കുക. നമ്മളെല്ലാവരോടും ഒരു വരി അറിയിക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ പറഞ്ഞിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ദൈവദശകം പ്രാർത്ഥനയുടെ ഭാഗമാക്കുക, ഭഗവത്ഗീത പഠനത്തിൻ്റെ ഭാഗമാക്കുക, വേദം പ്രചരണത്തിൻ്റെ ഭാഗമാക്കുക. ദൈവദശകത്തിലെ 10 വരിയിൽ ഭാരതീയ പൈതൃക ഗ്രന്ഥങ്ങളിലെല്ലാം സ്പർശിച്ചുകൊണ്ടാണ് നാരായണ ഗുരുദേവൻ ദൈവദശകം എഴുതിയിരിക്കുന്നത്. അത്ര ധന്യമാണത്. അതിന് തുല്യമായിട്ട് വേറൊരു പ്രാർത്ഥന ലോകത്തിലില്ല. പ്യുവർലി സയൻറ്റിഫിക്കാണ്. അതിൽ പാനന്തീസം എന്ന 2 വാക്കുകൾ അതിഗംഭീരമായിട്ടുണ്ട്. ഞാൻ ഈശ്വരനിൽ നിലനിൽക്കുന്നു എന്നുള്ളത് ഒന്നൊന്നായി എണ്ണി എണ്ണിത്തൊട്ടെണ്ണും പൊരുൾ ഒടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള നിന്നില സ്പന്ദമാകണം. പാനന്തീസം എന്ന് പറയുന്നൊരു പുതിയ വാക്ക് ഡിക്ഷണറിയിൽ നോക്കിയാൽ കിട്ടില്ല. അത്ര ഉജ്ജ്വലമായിട്ടുള്ള വാക്കാണ്. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും, മായയും നിൻ മഹിമയും നീയും എന്നുള്ളിലാവണം. ഞാൻ ഈശ്വരനിലും ഈശ്വര ചൈതന്യം എന്നിലും നിൽക്കുന്നു എന്ന പാൻതീസവും പാനന്തീസവും അൾട്രാ മോഡേൺ, ഇതോടുകൂടി 102 വർഷങ്ങൾക്ക് മുമ്പ് ഗുരുദേവൻ എഴുതിയതാണ്. അത് പ്രാർത്ഥനയുടെ ഭാഗമാക്കാം.
ഭഗവത്ഗീത പഠനത്തിൻ്റെ ഭാഗമാക്കാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി, ഋഗ്വേദം, കൃഷ്ണയജുർവേദം, ശുക്ലയജുർവേദം, സാമവേദം, അഥർവവേദം, മലയാള മനോരമയും ബാക്കിയുള്ളവരൊക്കെ ഒരു വേദത്തിന് 1200 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഇത് 5 വേദവും കൂടി കൂട്ടിയിട്ട് 150 രൂപയാണ് DVD. 5 വേദം 180 മണിക്കൂർ. അവനവൻ്റെ വ്യക്തിപരമായ ആവശ്യത്തിനാണെങ്കിൽ 200 രൂപ, കോപ്പി എടുത്ത് കൊടുക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ 150 രൂപ. അത് റിവേഴ്സാണ്, കോപ്പി എടുത്ത് കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് പ്രേരിപ്പിക്കുന്ന പരിപാടിയാണ്. ധാരാളം പേരത് ചെയ്യാറുണ്ട്. നിങ്ങളെന്ത് ചെയ്യണം? നമുക്ക് ഈ നാടിനെ ഒന്ന് മാറ്റാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നല്ല രീതിയിൽ എല്ലാവരും പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ ക്ലാസ് വരെ ഇപ്രാവശ്യത്തെ ഈ ജനുവരി 26 തിരുനക്കര അമ്പലത്തിൻ്റെ അടുത്തുള്ള സ്വാമിയാർ മഠത്തിൽ 8 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന, 9 തൊട്ട് 4 മണി വരെ നീണ്ടു നിൽക്കുന്ന ഭഗവത്ഗീത വിജ്ഞാനയജ്ഞം കഴിഞ്ഞാൽ അടുത്ത ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രോഗ്രാം ഫെബ്രുവരി 13 മഴുവഞ്ചേരിയിൽ 6 മണി, 7 മണി, 8 മണി, 9 മണി 4 ബാച്ച്. പിതൃപൂജയുണ്ട്. കർക്കിടകത്തിലെ കർത്തവാവിന് വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് എങ്ങനെയാണ് പൂജ നടത്തുക? ഈ പൂജ എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് ആവാഹിക്കുക, എങ്ങനെയാണ് പൂജ നടത്തുക എന്നുള്ളത് പ്രാക്ടിക്കലി ഓരോരുത്തരെയും കൊണ്ട് ചെയ്യിക്കുക. 4 ബാച്ചാണുള്ളത്. സാധിക്കുന്നവർ അതിന് വരിക, സാധിക്കാത്തവരും വരിക. 2 പേരല്ലേ ഉള്ളൂ സാധിക്കുന്നവരും സാധിക്കാത്തവരും. ആ 2 ഗ്രൂപ്പും വരികയാണെങ്കിൽ പ്രശ്നം തീർന്നല്ലോ. പിന്നെ 11 മണി തൊട്ട് 1 മണി വരെ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒരുമിച്ചുള്ള ക്ലാസ്സാണ്. ആദ്യം ഡോക്ടർ ഹരിദാസൻ പിള്ളയുടെയും ടീച്ചേഴ്സിൻ്റെയും. 1.5 മണി കഴിഞ്ഞാൽ പിന്നെ 2.5 മണിക്കൂർ എൻ്റെ ക്ലാസ്സാണ്. ജീവിതത്തെക്കുറിച്ചുള്ള വീക്ഷണം കൊടുക്കൽ ശിവരാത്രിയിടന്ന് വൈകുന്നേരം 4 മണി വരെ ക്ലാസ്സുണ്ട്. ഓരോ പുതിയ പുതിയ പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ട് വരുന്നു. ധന്യമായിട്ട് അത് സാധിക്കും, വിജയിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ മാർച്ച് മാസം 30, 31, ഏപ്രിൽ 1 3 ദിവസം ഭഗവത്ഗീതയുടെ 700 ശ്ലോകങ്ങൾ സയൻറ്റിഫിക്കായിട്ട് വിവരിക്കുന്ന പരിപാടി മുല്ലക്കൽ, സോറി, ആനന്ദവല്ലീശ്വര ക്ഷേത്രത്തിനടുത്തുള്ള ബ്രാഹ്മണ സഭാ ഹാളിൽ ദുഃഖവെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച ദിവസം ഈ വർഷം ഉണ്ടാവും. അത് ഭാരതീയ ഭഗവത്ഗീത വിജ്ഞാനയജ്ഞ സമിതിയുടെ 1ാം വാർഷികത്തിൻ്റെ രീതിയിലാണ്. ഫുള്ളായിട്ട് 8 മണിക്ക് ക്ലാസ് തുടങ്ങും, വൈകുന്നേരം 4 മണി വരെ. ആഡംബരങ്ങളൊന്നും ഉണ്ടാവില്ല, സിമ്പിളായിട്ട് പ്രിൻ്റഡ് ബുക്ക് കയ്യിൽ കൊടുത്തിട്ടാണ് ക്ലാസ്. 3 അധ്യായം ആണ് ഈ വ്രതാധിഷ്ഠിത ഭഗവത്ഗീത യജ്ഞത്തിൽ. വർഷത്തിലൊരിക്കൽ കംപ്ലീറ്റ് ഭഗവത്ഗീത നൽകുന്നുണ്ട്. ഇന്നു മുതൽക്ക് ഭഗവത്ഗീതയുടെ എല്ലാ CDകളും 50 രൂപയാണ്. ഞാൻ ആ രൂപ ഫിനാൻഷ്യൽ ഫോക്കസ് വെച്ച് പറയുകയാണെന്ന് ധരിക്കരുത്. അത് പ്രചരിപ്പിക്കാൻ വേണ്ടി ആ നമ്പർ പറയുന്നു എന്നേ ഉള്ളൂ. പൈസയൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങൾ എടുത്തുകൊണ്ട് പോയിട്ട് പൈസ തന്നില്ല എന്ന് വെച്ചിട്ട് ഒരു കുഴപ്പം വരാൻ പോണില്ല. ആരും ചെക്ക് ചെയ്യില്ല നിങ്ങൾ പൈസ തന്നില്ലയോ തന്നോ എന്ന് പറഞ്ഞു. അതേപോലെ 2ാമത്തെ എഡിഷൻ കലണ്ടർ കുറച്ചുകൂടി ബാക്കിയുണ്ട്. 50 രൂപയാണ് അതിന്. അതിൻ്റെ പകുതി നേരെ ക്യാൻസർ രോഗികൾക്കാണ് പോകുന്നത്. വലിയൊരു ബാച്ച് ലെപ്രസി രോഗികൾക്കും ക്യാൻസർ രോഗികൾക്കും ഇന്നലെയും ഇനിയാനുമായിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പെൻഡിങ് ഒന്നുമില്ല പേയ്മെൻറ്റിൽ. പാവപ്പെട്ടവർക്ക് അത് പോകുന്നുണ്ട്. ഇനി നിങ്ങളോടൊരു റിക്വസ്റ്റ് ഉള്ളത്, ഡേറ്റ് കഴിയാത്ത മരുന്നുകളുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ആ മരുന്നുകളുണ്ടെങ്കിൽ തരികയാണെങ്കിൽ അത് വയനാട്ടിലേക്കും ഇടുക്കിയിലെ പാവങ്ങൾക്കും പോകുന്നുണ്ട്. കഴിഞ്ഞ 5-6 കൊല്ലമായിട്ട് നമ്മൾ ചെയ്യാറുണ്ട്, സേവനം സമർപ്പണം എന്ന പേരിൽ ചെയ്യാറുണ്ട്. പക്ഷേ ഔട്ട്ഡേറ്റഡ് ആവരുത്. വളരെ വളരെയധികം നല്ല ക്വാളിറ്റി ഉള്ളത് മാത്രമേ തരാവൂ. ഇന്നും 1-2 പേര് അതിൻ്റെ പാക്കറ്റ് തന്നിട്ടുണ്ട്. പിന്നെ നല്ല ക്വാളിറ്റി ഡ്രസ്സ്, യൂസ്ഡ് ക്വാളിറ്റി, അത് ക്ലീൻ ചെയ്തിട്ട് പാൻസ് ഒഴികെ, പാൻറ് വേണ്ട, അല്ലാത്തത് തരികയാണെങ്കിൽ അതും തേച്ച് നമ്മൾ നേരെ അമൃതാനന്ദമയുടെ ഹോസ്പിറ്റൽ അവിടെയുണ്ട്. പാവങ്ങൾക്ക് കുറേ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് മാനന്തവാടിക്കകത്ത്, അവിടേക്ക് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ നല്ല ഫസ്റ്റ് ക്വാളിറ്റിയോ സെക്കൻഡ് ക്വാളിറ്റിയോ യൂസ്ഡോ അൺയൂസ്ഡോ ആയിട്ടുള്ള ഡ്രസ്സ് ഉണ്ടെങ്കിൽ പാൻസ് ഒഴികെ, പാൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത് കഴുകിയിട്ട് മാർക്കറ്റിലേക്ക് തിരിച്ച് വിൽക്കാൻ കൊണ്ടുവരുന്നുണ്ട് പലരും. അതുകൊണ്ടാണ് പാൻസ് ഒഴികെയെന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഡ്രസ്സ് തരികയാണെങ്കിൽ ഇതും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാറുണ്ട്.
ഇപ്പോൾ കുറേ പേർക്ക് 500 രൂപ വെച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ കലണ്ടറിൻ്റെ പൈസ വെച്ചിട്ട്. ഓരോ മാസവും 20-ാം തീയതി, 20-ാം തീയതി ആകുമ്പോൾ പാവങ്ങളുടെ കയ്യിൽ പിന്നെ ഒന്നുമില്ല. കേരളത്തിൽ ഇത്രയും പാവപ്പെട്ടവരുണ്ടെന്ന് നമ്മൾ അറിയണമെങ്കിൽ ഒന്ന് ഇറങ്ങി ചെല്ലണം. നമ്മളീ പുറത്തുനിന്ന് കാണുന്ന കേരളമല്ല യഥാർത്ഥ കേരളം. അപ്പോൾ അവർക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട്. നിങ്ങളെന്നും കൂടെ ഉണ്ടാവണം. കഴിഞ്ഞ ക്ലാസ് വരെ ഭഗവത്ഗീതയെക്കുറിച്ചായിരുന്നു എടുത്തത്. ഇന്ന് ഈശാവാസ്യ ഉപനിഷത്തിനെ കുറിച്ചിട്ടാണ് ക്ലാസ്. ഈശാവാസ്യ ഉപനിഷത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ അറിയോ? ശരിക്ക് ശബരിമലയിലെ 18-ാം പടി ഉണ്ടാക്കിയത് എനിക്ക് തോന്നുന്നു ഈ ഈശാവാസ്യ ഉപനിഷത്തിലെ 18 മന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അത്രയ്ക്കും ഉജ്ജ്വലമാണ് ഈശാവാസ്യ ഉപനിഷത്ത്. ഷീറ്റ് കയ്യിൽ തന്നിട്ടുണ്ട് അല്ലേ? ഈശാവാസ്യ ഉപനിഷത്തിൻ്റെ ഷീറ്റല്ലേ തന്നിരിക്കുന്നേ? കയ്യിൽ കിട്ടാത്തവർ അവിടെ വെച്ചിട്ടുണ്ട്, എടുക്കണം. ആ ഈശാവാസ്യ ഉപനിഷത്ത് സാധാരണഗതിയിൽ പറയാറുണ്ട് കൈ ഉയർത്തിയാൽ അവിടുന്ന് തരും, അവിടുന്ന് കൊണ്ടുവന്ന് തരും. ഈശാവാസ്യ ഉപനിഷത്തിൽ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു ചെറിയ പോയിൻ്റ്, ഹിന്ദു ധർമ്മത്തിൽ 2000-ത്തോളം അടിസ്ഥാന ഗ്രന്ഥങ്ങളാണുള്ളത്. ക്രിസ്ത്യാനികൾക്കൊരു ഗ്രന്ഥം, മുസ്ലിങ്ങൾക്കൊരു ഗ്രന്ഥം, ലോകത്തിലെ 8 മതത്തിലുള്ളവർക്കും ഒരു ഗ്രന്ഥമാണുള്ളത്. അതേസമയത്ത് ബുദ്ധമതക്കാർക്ക് മഹായാന പ്രസ്ഥാനത്തിന് ധർമ്മബാധയും മറ്റൊരു ധർമ്മബാധ ഹീനയാന പ്രസ്ഥാനത്തിനുണ്ട്. ഒരേ മതത്തിലുള്ളവർക്ക് 2 ഗ്രന്ഥമുണ്ട്. ഹിന്ദു ധർമ്മത്തിലെ ഫൗണ്ടേഷൻ ലിറ്ററേച്ചർ 2000 അടിസ്ഥാന ഗ്രന്ഥങ്ങൾ സംസ്കൃതത്തിൽ എഴുതിയത്. അതിൻ്റെ വ്യാഖ്യാനം സംസ്കൃതത്തിൽ തന്നെ എഴുതിയത് 10,000 ഉണ്ട്. അതിൻ്റെ ഉപാഖ്യാനം സബ് കമൻ്ററി, ഫൗണ്ടേഷൻ ലിറ്ററേച്ചർ കമൻ്ററി സബ് കമൻ്ററി 100,000-ത്തോളം വരും. ഭാരതീയമായ 22 ഭാഷകളിൽ എഴുതിയ സബ് കമൻ്ററികൾ. ഒരു ജന്മത്തിൽ ഇത് വായിച്ചു തീർക്കാൻ സാധിക്കില്ല, 10 ജന്മത്തിലും വായിച്ചു തീർക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് സാധാരണ പറയാറുണ്ട് ഇത്രയും ഗ്രന്ഥങ്ങൾ വായിച്ചു തീർക്കാൻ പറ്റാത്തവർ മഹാഭാരതം വായിക്കണമെന്ന് പറയാറുണ്ട്. 125,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതം പഠിക്കാൻ ശ്രമിക്കണം, അത് ബുദ്ധിമുട്ടാണ്. 60,000 ശ്ലോകങ്ങൾ കഥകളും 65,000 ശ്ലോകങ്ങൾ പാണ്ഡവരുടെയും കൗരവരുടെയും ജീവിതാനുഭവങ്ങളുമാണ് മഹാഭാരതത്തിലുള്ളത്. അത് പഠിക്കുക അത്ര എളുപ്പമല്ല. അപ്പോൾ ഇത്രയും ഗ്രന്ഥങ്ങൾ പഠിക്കാൻ പറ്റാത്തവർക്ക് സെക്കൻഡ് ചോയ്സ് മഹാഭാരതം, അതും പഠിക്കാൻ പറ്റാത്തവർക്ക് 700 ശ്ലോകങ്ങളുള്ള ഭഗവത്ഗീത. 700 ശ്ലോകമുള്ള ഭഗവത്ഗീത പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഹിന്ദു ധർമ്മം പഠിക്കാൻ 18 മന്ത്രങ്ങളുള്ള ഈശാവാസ്യ ഉപനിഷത്ത് പഠിച്ചാൽ മതി. അത് 18 ശ്ലോകമല്ല, 18 മന്ത്രമാണ്. ഭഗവത്ഗീതയിൽ 700 ശ്ലോകമാണ്. ശ്ലോകം എന്ന് പറയുന്നത് മന്ത്രവും തമ്മിൽ വ്യത്യാസം. ഈ 18 മന്ത്രങ്ങൾക്ക് ശ്രുതിയുണ്ട്. ഇത് വേദത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഈശാവാസ്യോപനിഷത്ത്. യഥാർത്ഥത്തിൽ ശുക്ലയജുർവേദത്തിൻ്റെയും കൃഷ്ണയജുർവേദത്തിലെ ചില ശാഖയുടെയും 40-ാം അധ്യായമാണ് ഈശാവാസ്യോപനിഷത്ത്. ഞാനൊരു വരി പറയാം, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. വേദങ്ങൾ, വേദഗ്രന്ഥങ്ങൾ, ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ, ആരണ്യക ഗ്രന്ഥങ്ങൾ, ഉപനിഷത്ത് ഗ്രന്ഥങ്ങൾ, സിംഗിളല്ല, ധാരാളമുണ്ട്. വേദഗ്രന്ഥങ്ങൾ എന്ന് പറയുന്ന ഋഗ്വേദം തന്നെ 25 ശാഖകളുണ്ട്. 25 പുസ്തകമാണ് ഋഗ്വേദം എന്ന് പറയുന്നത്. 108 പുസ്തകമാണ് യജുർവേദം എന്ന് പറയുന്നത്. 108 പുസ്തകത്തിൽ 37 അവൈലബിളാണ്. 25 ഗ്രന്ഥങ്ങളാണ് ഋഗ്വേദം, അതിൽ 4 അവൈലബിളാണ്. ബാക്കിയുള്ളത് അപ്രത്യക്ഷമായി, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വിവരിച്ചു. അപ്പോൾ 25 ഗ്രന്ഥങ്ങളിൽ 4 അവൈലബിളാണ്. 108 ഗ്രന്ഥങ്ങൾ ചേർന്ന യജുർവേദത്തെ യജുർവേദ വൃക്ഷം എന്നാ പറയാം. യജുർവേദ വൃക്ഷം 1001 ശാഖകളാണ് സാമവേദത്തിലുള്ളത്. അതിൽ 14 13 ലഭ്യമായിട്ടുള്ളൂ, ബാക്കിയുള്ളത് അപ്രത്യക്ഷമായി. അഥർവവേദത്തിൽ 52 ശാഖകൾ, ചിലർ പറയും 50 ശാഖകൾ, അതാണ് അഥർവവേദം. അതിൽ ഉജ്ജ്വലമായിട്ടുള്ള വേദമാണ് യജുർവേദം. യജുർവേദത്തിലെ തന്നെ ശുക്ല യജുർവേദം അതിഗംഭീരമാണ്. സയൻറ്റിഫിക്കായിട്ട് ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. 365 ദിവസവും യജുർവേദത്തിലെ 18-ാം അധ്യായത്തിലെ രുദ്രത്തിലെയും ചമകത്തിലെയും ഒരു ഫുൾ സൂക്തം വൈറ്റ് ഹൗസിൽ അമേരിക്കയിൽ ഇപ്പോൾ ആലപിക്കുന്നുണ്ട്. 365 ദിവസം. പണ്ട് ദീപാവലി ദിവസവും പാർലമെൻ്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോഴുമേ ആലപിക്കാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കംപ്ലീറ്റ് 365 ദിവസവും
രണ്ട് പേര് അതിനു വേണ്ടി വരും. സ്റ്റേജിൽ കയറുമ്പോൾ ഷൂസ് ഊരി വയ്ക്കും, എന്നിട്ട് അവർ ആലപിച്ച് ഇറങ്ങിപ്പോകും. മറ്റുള്ള മൂന്നാലഞ്ച് പേര് കൈയടിക്കും, ബാക്കിയുള്ളവർ കൈയടിക്കില്ല. അത് വാട്സപ്പിലുണ്ട്, ഞങ്ങളെല്ലാവർക്കും അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത്രയും ഉജ്ജ്വലമായിട്ടുള്ളതാണ് യജുർവേദം. അതിൻ്റെ 40-ാം അധ്യായം എന്ന് പറയുമ്പോൾ 18 മന്ത്രങ്ങൾ 18 വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത തന്നെ. ഞാൻ പറയുന്നില്ല, ഏതെങ്കിലും മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്ന് കൈ ഉയർത്തിയാൽ ഞാൻ ആവർത്തിക്കാം. ഇന്നത്തെ ദിവസം കൊണ്ടത് തീരില്ല. അടുത്ത ക്ലാസ് 5-ാം തീയതി അടുത്ത മാസം 2 ക്ലാസ്സിലോ 3 ക്ലാസ്സിലോ തീരുള്ളൂ. അത് ഞാൻ ഒന്നുകൂടി പറയുന്നു, ആ 18 മന്ത്രങ്ങൾ 18 വിഷയങ്ങളാണ്. മനുഷ്യൻ്റെ 18 വിദ്യകൾ എന്ന് വേണമെങ്കിൽ പറയാം. 108 ഉപനിഷത്തുക്കളെ പ്രാധാന്യത്തിൻ്റെ തലത്തിൽ എഴുതിയാൽ 1-ാമത്തേത് ഏറ്റവും പ്രാധാന്യമുള്ള ഉപനിഷത്ത്, അവസാനത്തേത് ലീസ്റ്റ് പ്രാധാന്യമുള്ളത് എന്ന രീതിയിൽ എഴുതുകയാണെങ്കിൽ 1-ാമത്തെ ഉപനിഷത്ത് വരുന്നത് ഈശാവാസ്യ ഉപനിഷത്താണ്. അത്രയും ഇമ്പോർട്ടൻ്റാണ്. നമ്മുടെ ധർമ്മം പഠിക്കണമെങ്കിൽ ഇത്രയും സയൻറ്റിഫിക്കായിട്ട്, ലോജിക്കലായിട്ട്, റാഷണലായിട്ട് എഴുതിയിട്ടുള്ള, ഇത്ര ചുരുങ്ങിയ വരി കൊണ്ട് എഴുതിയിട്ടുള്ള വേറെ ഒന്നും നമുക്ക് ലഭിക്കില്ല. ഈശാവാസ്യ ഉപനിഷത്തൊക്കെ സ്വരത്തോടുകൂടി കേൾക്കണമെന്നുണ്ടെങ്കിൽ സിമ്പിളാണ്. ഗൂഗിൾ സെർച്ചിൽ പോവുക, ഈശാവാസ്യ ഉപനിഷത്ത് ചാൻറ്റിങ് എന്ന് കൊടുത്താൽ അത് ഇഷ്ടമാതിരി ഘണ്ടശാലയും SP ബാലസുബ്രഹ്മണ്യം ഉൾപ്പെടെ ഉള്ളവർ സ്വരത്തോടുകൂടി ആലപിച്ചത്, പലരും ആലപിച്ചത് കിട്ടും. അതുകൊണ്ട് അതിനൊന്നും CD വാങ്ങിക്കാൻ നിൽക്കണ്ട, എല്ലാത്തിനും ഉണ്ട്. വേദവും ഇവിടെ നിന്ന് വാങ്ങിക്കണമെന്നില്ല. 5 വേദവും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വാട്സപ്പിലൂടെ ഇന്നലെ മിനിങ്ങാന്നൊക്കെ ലിങ്ക് അയച്ചു കൊടുത്തു. അത് രാവിലെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേൻ്റെ പിറ്റേ ദിവസം ഓഫീസിൽ നിന്ന് വരുമ്പോഴത്തെ വരെ അത് റണ് ചെയ്തുകൊണ്ടിരിക്കും. അത്രയധികം സമയം വേണം. ഇത്രയും ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ളത്. ആദ്യം വേദം ഡിജിറ്റലൈസ് ചെയ്ത് ഞങ്ങൾക്ക് തന്നത് ISROക്കാരാണ്. അതിനെ റിയലി ISRO ഡിജിറ്റലൈസ് ചെയ്തിട്ട് കമ്പൈൽ ചെയ്തത് നമ്മുടെ ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ, പണ്ടത്തെ കെൽട്രോണിലെ പള്ളയമ്പലത്തുള്ളവരാണ്. ഒത്തിരി ഹെൽപ്പ് ചെയ്തു നമ്മളെ. വെറും കാസറ്റിൽ നിന്ന് CDയിലേക്ക് മാറ്റി ഡിജിറ്റലൈസ് ചെയ്ത് തരാൻ കുംഭകോണത്തിൽ നിന്ന് ചാൻറ്റ് ചെയ്തതാണ്. ആ വേദമന്ത്രങ്ങൾ നിങ്ങൾ വെറുതെ ഒന്ന് കേട്ട് നോക്കുക. എതിർക്കാൻ വേണ്ടിയാണെങ്കിൽ കേട്ട് നോക്കുക. എന്താ നിങ്ങൾക്കുണ്ടാവുന്ന വ്യത്യാസം എന്നറിയാൻ അപ്പോൾ മാത്രമേ സാധിക്കുള്ളൂ. മറ്റൊരു മതഗ്രന്ഥവുമായിട്ട് വേദത്തിനെ താരതമ്യം ചെയ്യാൻ സാധിക്കില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, സാധാരണക്കാർക്ക് കഥകളിലൂടെ ജീവിത സന്ദേശം കൊടുക്കാൻ 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും കഥകളും അനുഭവങ്ങളും ചേർത്ത് മനുഷ്യ മനസ്സിൽ നന്മകൾ നിറയ്ക്കാൻ മഹാഭാരതം, കഥകളില്ലാതെ അനുഭവങ്ങൾ മാത്രം ചേർത്ത് മനുഷ്യ മനസ്സുകളിൽ നന്മ നിറയ്ക്കാൻ സാധിക്കുന്നത് വാൽമീകി രാമായണത്തിലെ 24,000 ശ്ലോകങ്ങൾ. കഥകളും വ്യക്തിയധിഷ്ഠിതമായിട്ടുള്ള അനുഭവങ്ങളും ഇല്ലാതെ ഉപദേശങ്ങളിലൂടെ മനുഷ്യനെ തമസോമാ ജ്യോതിർഗമയ, ആദ്യത്തെ ദസതോമാ സദ്ഗമയ, മൃത്യോർമാ അമൃതം ഗമയ, തിന്മയിൽ നിന്ന് നന്മയിലേക്കും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്കും കൊണ്ടുപോകാൻ നമ്മുടെ പൂർവീകർ മൈൻഡ്, തോട്ട്സ്, ആക്ഷൻ, റിസൾട്ട്, റിവാർഡ് 5 വാക്കുകളാണ് തന്നിരിക്കുന്നത്. മൈൻഡ്, തോട്ട്സ്, ആക്ഷൻ, റിസൾട്ട്, റിവാർഡ്. മനസ്സ്, അതിൽ നിന്ന് ചിന്തകൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ കർമ്മങ്ങൾ, കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർമ്മഫലം, കർമ്മഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർമ്മത്തിൻ്റെ പ്രതിഫലം. ഇപ്പം മനസ്സിനെ ബാഡ് മൈൻഡ് ടു ഗുഡ് മൈൻഡ്, തിന്മ നിറഞ്ഞ മനസ്സിനെ നന്മ നിറഞ്ഞ മനസ്സാക്കാം, മനസ്സിനെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുപോവാ, മനസ്സിനെ അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്ക് കൊണ്ടുപോവാ. ഇത് സാധിച്ചാൽ ചിന്തകളിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. മനസ്സിലും ചിന്തയും പോസിറ്റീവായാൽ നമ്മുടെ ആക്ഷൻ തീർച്ചയായിട്ടും പോസിറ്റീവാകും. മനസ്സും ചിന്തയും ആക്ഷനും പോസിറ്റീവായി കഴിഞ്ഞാൽ റിസൾട്ടും റിവാർഡും ഓട്ടോമാറ്റിക്കലി അതനുസരിച്ചിട്ടുള്ളതായിരിക്കും. അതുകൊണ്ട് പുരാണ കഥകളിലൂടെ സാധാരണക്കാർക്ക് കുറച്ചുകൂടി ഉയർന്നാൽ മഹാഭാരതത്തിലെ കഥകളും അനുഭവങ്ങളും ചേർത്ത്, കുറച്ചുകൂടി ഉയർന്നാൽ വാൽമീകി രാമായണത്തിലെ അനുഭവങ്ങൾ ചേർത്ത്, കുറച്ചുകൂടി 4-ാമത്തെ ലെവലിലെത്തിയാൽ വേദത്തിൻ്റെ സന്ദേശങ്ങൾ, വേദസന്ദേശങ്ങളാണ് വേദത്തിലുള്ളത്. 5-ാമത്തെ ലെവലിലെത്തിയാൽ ജീവിത സത്യങ്ങൾ, വെറും ജീവിത സത്യങ്ങളാണ് ഉപനിഷത്തിലുള്ളത്. നിങ്ങൾക്കറിയാം, ഉത്തിഷ്ഠത, ഒരു വാക്ക് നമ്മുടെ മക്കളെ പെർഫെക്റ്റായിട്ട് പഠിപ്പിച്ചാൽ
മൂന്നാമത്തെ വയസ്സും അവർക്ക് അതിൻ്റെ അർത്ഥം പഠിപ്പിക്കണം. ഗ്ലോറിയസ്ലി സ്റ്റാൻഡപ്പ്. ജീവിതത്തിൽ സുഖമുണ്ട്, ദുഃഖമുണ്ട്, ഉയർച്ചയുണ്ട്, താഴ്ചയുണ്ട്, ലാഭമുണ്ട്, നഷ്ടമുണ്ട്, ചിരിയുണ്ട്, കരച്ചിലുണ്ട്, വരവുണ്ട്, പോക്കുണ്ട്, നല്ലത് പറയുന്നവരുണ്ട്, ചീത്ത പറയുന്നവരുണ്ട്. അതെല്ലാം കേൾക്കുമ്പോഴും കാണുമ്പോഴും അനുഭവിക്കുമ്പോഴും തളരാതെ തകരാതെ വരളാതെ വളരണം. ഉത്തിഷ്ഠത ഒറ്റ വാക്കാണ്, പെർഫെക്റ്റ് മാനേജ്മെൻറ്റാണ്. ജാഗ്രത അടുത്ത വാക്കാണ്, ഉപനിഷത്തിലെ വാക്കാണ്, ഞാൻ ഈശാവാസ്യ ഉപനിഷത്തിലേക്ക് കടന്നിട്ടില്ല. ജാഗ്രത, ജഗത്തിലാണ് നിലനിൽക്കുന്നതെന്ന ബോധം ഉണ്ടാവുക. അർത്ഥം സിമ്പിളാണ്, ജനിച്ചു നിലനിന്ന് ഇല്ലാതെയാകുന്നത് എന്തോ അത് ജഗത്ത്. അതിൻ്റെ അർത്ഥം നമ്മൾ ഈ ഭൂമിയിൽ പെർമനൻ്റ് അല്ല, നമ്മൾ ആരും ഈ ഭൂമിയിൽ പെർമനൻ്റ് അല്ല. ലാസ്റ്റ് സെഞ്ചുറി ദിസ് ഡേ വി വർ നോട്ട് ഹിയർ, നെക്സ്റ്റ് സെഞ്ചുറി ദിസ് ഡേ ഓൾസോ വി വിൽ നോട്ട് ബി ഹിയർ. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ ദിവസം നമ്മൾ ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല, അടുത്ത നൂറ്റാണ്ടിൽ ഈ ദിവസവും നമ്മൾ ആരും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ ഇന്നെവിറ്റബിളി ഡേറ്റ് ഓഫ് ഡെത്ത് ഉണ്ട്. ജാതസ്യ ഹി ധ്രുവോർ മൃത്യുഹു ധ്രുവം ജന്മമൃതസ്യ ച തസ്മാത് അപരിഹാര്യാർത്ഥേ നത്വം ശോചിതുമർഹസി എന്ന് അർജുനനോട് കൃഷ്ണൻ പറഞ്ഞു. ജനിച്ചാൽ മരണമുണ്ട്, മരിച്ചാൽ ആ ജീവാത്മാവ് കർമ്മഫലമനുസരിച്ച് പുനർജന്മമുണ്ട് എന്ന് ഭാരതീയ പൈതൃകം പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ബ്രയൻ എൽ വൈസ് എന്ന കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ സൈക്യാട്രി പ്രൊഫസർ, ഇപ്പോൾ അദ്ദേഹം മിയാമി യൂണിവേഴ്സിറ്റിയിലാണ്. ഇപ്പം മിയാമി യൂണിവേഴ്സിറ്റിയിലെ സൈക്യാട്രി പ്രൊഫസർ ഒരു ഗംഭീരമായിട്ട് തെളിയിക്കേണ്ടായി പുനർജന്മമുണ്ട് എന്ന്. ആരും ആ എക്സ്പെരിമെൻറ്റിനെ വെല്ലുവിളിച്ചിട്ടില്ല. ഇപ്പം നമ്മളൊക്കെ ഈ ഭൂമിയിൽ ഡേറ്റ് ഓഫ് ബർത്തിനും ഡേറ്റ് ഓഫ് ഡെത്തിനും ഇടയ്ക്ക് ഏതാണ്ട് 1085 വയസ്സ് വരെ ജീവിക്കുന്നു, അല്ലെങ്കിൽ 28000 ദിവസം ജീവിക്കുന്നു. പ്രിപ്പറേഷൻ ഫോർ ലിവിങ് ഈസ് നോട്ട് ലൈഫ്, ജീവിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പല്ല ജീവിതം. പ്രിപ്പറേഷൻ ഫോർ ലിവിങ് ഈസ് നോട്ട് ലൈഫ്, എക്സ്പീരിയൻസ് ഓഫ് ലിവിങ് ഈസ് ലൈഫ്. ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകലാണ് ജീവിതം. ആ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുന്നു, പ്രവൃത്തികൾ ചെയ്യുന്നു, അതിൻ്റെ ആകത്തുകയാണ് ജീവിതം. തിങ്കിങ്, സ്റ്റാർട്ടിങ്, ഡൂയിങ്, കംപ്ലീറ്റിംഗ്, ഇവാലുവേറ്റിംഗ്, അഞ്ചു വാക്കുകൾ. തിങ്കിങ് ഓഫ് എ വർക്ക്, സ്റ്റാർട്ടിങ് ദ വർക്ക്, ഡൂയിങ് ദ വർക്ക്, കംപ്ലീറ്റിംഗ് ദ വർക്ക്, ഇവാലുവേറ്റിംഗ് ദ വർക്ക്, ഇതാണ് നമ്മുടെ ജീവിതം തന്നെ. ഏത് ജോലി ചെയ്യണമെന്ന് ചിന്തിക്കുന്നു, എന്നിട്ടത് ആരംഭിക്കുന്നു, പൂർണ്ണമായിട്ടും അത് ചെയ്യുന്നു, അത് അവസാനിപ്പിക്കുന്നു, അതിൻ്റെ ഗുണദോഷങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നു, അടുത്ത വർക്ക് നമ്മൾ ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുന്ന വർക്കിൻ്റെ ആകത്തുകയാണ് ജീവിതം. ആ ജീവിതത്തിൽ ഉപനിഷത്തിലൊരു വരിയുണ്ട്, നല്ലൊരു വരിയാണ്. അണോരണീയാൻ മഹതോമഹീയാൻ ആത്മാഗുഹായാൻ നിഹിതോസ്യ ജന്തോ തമക്രതു പശ്യതി വീതശോകോ ധാതു പ്രസാദാൻ മഹിമാനമീശം. പലപ്പോഴും പ്രഭാഷണം നടത്തുന്നവർ ആദ്യത്തെ വരി മാത്രമേ പറയാറുള്ളൂ. അണോരണീയാൻ, അണുക്കളിൽ വെച്ച് ഏറ്റവും ചെറിയ അണുവിലും, മഹതോമഹീയാൻ, മഹത്തായതിൽ വെച്ച് ഏറ്റവും മഹത്തായ പ്രപഞ്ചത്തിലും, ആത്മാഗുഹായാ നിഹിതോസ്യ ജന്തോ, ജീവാത്മാവിൻ്റെ രൂപത്തിൽ 1,200,000 തരത്തിലുള്ള ജന്തുക്കളിലും, 400,000 തരത്തിലുള്ള സസ്യങ്ങളിലും, 80,000 തരത്തിലുള്ള വൃക്ഷങ്ങളിലും, 1,000,000 തരത്തിലുള്ള സൂക്ഷ്മജീവികളിലും നിലനിൽക്കുന്ന ചൈതന്യം ഏതാണോ അതാണ് ഹിന്ദുവിൻ്റെ ഈശ്വരൻ, ഭാരതീയ സംസ്കാരത്തിൽ ഈശ്വരൻ. അണുക്കളിൽ വെച്ച് ഏറ്റവും ചെറിയ പരമാണുവിലും, മഹത്തായതിൽ വെച്ച് ഏറ്റവും മഹത്തായ പ്രപഞ്ചത്തിലും, ഏതാണ്ട് ശാസ്ത്രം പറഞ്ഞിരിക്കുന്ന പോലെ 1,250,00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 0,
ഇപ്പോഴത്തെ എന്താണെന്ന് ചോദിച്ചാൽ അതും ഇത് തന്നെയാണ്. 1250 ട്രില്യൺ പ്രകാശ വർഷം ഡയമീറ്ററുള്ള ഈ പ്രപഞ്ചത്തിലെ ബില്യൺസ് ആൻഡ് ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഗാലക്സികളും ഓരോ ഗാലക്സിക്കകത്തുള്ള ബില്യൺസ് ഓഫ് സോളാർ സിസ്റ്റങ്ങളൊക്കെ ജനിച്ച് നിലനിന്ന് അപ്രത്യക്ഷമാകുന്നതിന് കാരണമായ ആ ചൈതന്യം യഥോവാ ഇമാനി ഭൂതാനി ജായന്തേ, ഏതൊരു ചൈതന്യത്തിൽ നിന്നാണോ ഈ സർവചരാചരങ്ങളും ഉത്ഭവിച്ചത്, ഏനവാ ജാതാനി ജീവന്തി, ഏതൊരു ചൈതന്യം കാരണമാണോ ജനിച്ചത് നിലനിൽക്കുന്നത്,
യത് പ്രയന്തി അഭിസംവിശന്തി, നിലനിൽക്കുന്നത് ഏതൊരു ചൈതന്യത്താലാണോ തിരിച്ച് കാലം തീരുമ്പോൾ പോകുന്നത്, ജനിച്ച് നിലനിന്ന് ഇല്ലാതെയാകുന്നത്. തത് വിജിജ്ഞാസസ്വതബ്രഹ്മേതി, അതാണ് ഈശ്വരൻ എന്ന് തിരിച്ചറിയുക. അമ്പലത്തിനകത്തും ബാക്കിയുള്ളതൊക്കെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആ പ്രപഞ്ച ചൈതന്യത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞാൽ, അണോരണിയാൻ മഹതോ മഹീയാൻ ആത്മാഗുഹായാൻ നിഹിതോശ്യ ജന്തോ, അതെന്തിനാ പഠിക്കുന്നത്? ഒറ്റ കാര്യത്തിനാണ്, സിമ്പിളായിട്ട്. ഒന്ന്, ശരീരത്തിന് കാർബോഹൈഡ്രേറ്റ് വേണം, ഫാറ്റ് വേണം, പ്രോട്ടീൻ വേണം, മൈക്രോന്യൂട്രിയൻ്റ് വേണം. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, മൈക്രോന്യൂട്രിയൻ്റ്. മനസ്സിന് വേണ്ടത് കഥകൾ, അനുഭവങ്ങൾ, ഉപദേശങ്ങൾ, ജീവിത സത്യങ്ങൾ. ശരീരത്തിനും നാല് വസ്തുക്കൾ വേണം, മനസ്സിനും നാലെണ്ണം വേണം. ഇപ്പോൾ സാധാരണക്കാർക്ക് കഥകൾ, കുറച്ചും കൂടി ഉയർന്നാൽ അനുഭവങ്ങൾ, കുറച്ചും കൂടി ഉയർന്നാൽ ഉപദേശങ്ങൾ, കുറേ കൂടി ഉയർന്നാൽ ജീവിത സത്യങ്ങൾ. ഇത് കൊടുക്കാൻ അല്ലെങ്കിൽ എടുക്കാൻ സാധിച്ചാൽ, കൊടുക്കാൻ അല്ലെങ്കിൽ എടുക്കാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തെ കുറേ കൂടി ടെൻഷൻ കുറഞ്ഞതാക്കാൻ സാധിക്കും. അത്രയുള്ളൂ, മനസ്സിലെ ടെൻഷൻ എത്രത്തോളം കുറയ്ക്കാൻ സാധിക്കുമോ അത്രത്തോളം കുറയ്ക്കാം. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ആറാം തമ്പുരാൻ സിനിമ കണ്ടു. മുഴുവൻ കണ്ടില്ല, കുറച്ച്. മുഴുവൻ കാണാൻ പറ്റിയില്ല, കുറേ വാട്സപ്പിലെ വർക്കുണ്ട്. 100-100 വാട്സപ്പ് ഗ്രൂപ്പുള്ളത് കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം അതിൽ ശരിക്കും ആ മോഹൻലാൽ ഇങ്ങനെ മറ്റേ ആൾ വരുമ്പോഴത്തേക്കും, ചെങ്കളം സുധാകരനൊക്കെ വരുമ്പോഴത്തേക്കും പറഞ്ഞു, ചുമ്മാ ആ ചുമ്മാ എന്ന് പറഞ്ഞൊന്ന് ജീവിക്കാൻ സാധിക്കണ്ടേ നമുക്ക്? ഇങ്ങനെ എല്ലാം കൂടി ടെൻഷൻ എടുത്ത് തലയിൽ കയറ്റി വെച്ചിട്ട് ജീവിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി രസം ചുമ്മാ ഒന്ന് ജീവിക്കാം. എന്താ കാരണം? ചിരിച്ചാലും മരിക്കും, കരഞ്ഞാലും മരിക്കും, ഉറപ്പാണ്. ഓർമ്മിക്കണമെന്ന് മാത്രമേ ഉള്ളൂ, ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും. അതൊന്ന് ഓർമ്മിച്ചാൽ പരിധിക്കപ്പുറം മാർത്താണ്ഡം കായലൊന്നും വെട്ടിപ്പിടിക്കാൻ പോവില്ല, അത്രേ ഉള്ളൂ. അതൊക്കെ വെട്ടിപ്പിടിക്കാൻ പോകുമ്പോഴാണ് ഓർമ്മിക്കേണ്ടത് ഇതൊന്നും പെർമനൻ്റ് അല്ല. കുറച്ച് കഴിഞ്ഞ് പാസ്പോർട്ടും വിസയുടെയും കാലാവധിയൊക്കെ തീർന്നാൽ കെട്ടുകെട്ടി പോണം മുകളിലേക്കേ. അതാണ് നമുക്ക് ഒരു കസേരയിലും, ചീഫ് സെക്രട്ടറിയുടെ കസേര എന്ന് മാത്രമല്ല, ഒരു കസേരയിലും ആരും പെർമനൻ്റ് അല്ല. ഇപ്പം നിങ്ങളിരിക്കുന്ന കസേരയിൽ നിങ്ങൾ പെർമനൻ്റ് അല്ല. 7:25 എഴുന്നേറ്റ് പോയേ മതിയാവും. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ചിന്തിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക? തമക്രതു പശ്യതി വീതശോകോ ധാതുപ്രസാദാൻ മഹിമാനമീശം. ഇതൊക്കെ പഠിക്കുന്നത് എന്തിനാറിയോ? വലിയ വലിയ പ്രശ്നങ്ങളും ഈ പ്രപഞ്ചത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ചാൽ നമുക്ക് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ, ആൻഡ്രോയിഡ് ഫോൺ എനിക്ക് തന്നത് 8200